നമസ്കാരം, മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനും ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇരുവരെയും പദവിയിൽ നിന്ന് ഒഴിവാക്കില്ല. ADGPക്കെതിരെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും പവർഫുള്ളായ ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണത്തിന് താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഈ അന്വേഷണം വെറും പ്രഹസനമാകുമെന്ന് ഉറപ്പാണ്. മൊഴിയെടുപ്പും തെളിവെടുപ്പും അടക്കം പ്രതിസന്ധിയിലാകുമെന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉയർത്തിയത് ഫോൺ ചോർത്തൽ, കൊലപാതകം, സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധം തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ്. മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും മണിക്കൂറുകൾ നടത്തിയ ചർച്ചയിലാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായത്. പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി 11 മണിക്കൂർ നീണ്ട അന്തർനാടകങ്ങൾക്കൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ച് വാർത്താക്കുറിപ്പിറക്കിയത്. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും രേഖാമൂലം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു MR അജിത് കുമാർ വ്യക്തമാക്കിയത്. പക്ഷേ തീരുമാനം വന്നപ്പോൾ അന്വേഷണ സംഘം മാത്രം. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവൈസ് സാഹിബിന്റെ നേതൃത്വത്തിലെ സംഘത്തിൽ IG ജി സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SPമാരായ S മധുസൂദനൻ, A ഷാനവാസ് എന്നിവരാണുള്ളത്. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അന്വേഷണ സംഘം പ്രഖ്യാപിച്ചതോടെ അജിത് കുമാറിനെയും പി ശശിയെയും മാറ്റില്ലെന്ന് ഉറപ്പായി. അജിത് കുമാറിനെ മാറ്റിയാൽ പി ശശിയെയും മാറ്റാൻ ആവശ്യമുയരും. അതിനാൽ കുറ്റക്കാരനാണെന്ന് അന്വേഷണത്തിൽ തെളിയും വരെ അജിത് കുമാറിനെ മാറ്റേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന പ്രധാന പദവിയിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം നേരിടുന്നത് നീതിയുക്തമാകുമോ എന്ന സംശയവുമാണ് ഉയരുന്നത്. DGP ഒഴിച്ച് ബാക്കി 4 പേരും അജിത് കുമാറിന്റെ ജൂനിയറും കീഴുദ്യോഗസ്ഥരുമാണ്. അതിനാൽ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ ഗൗരവവും വിശ്വാസവും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിശ്വസ്തനായ ADGPക്കും നൽകി എന്നതാണ് ഇതിലുള്ള കഥ.